ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് അക്കൗണ്ടിംഗ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫേംസ് ആണ്. അതിൽ തന്നെ നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ ആണ്. ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആവുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് എങ്ങനെ വരും നോക്കാം. ഇപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ നമ്മുടെ ഡിസൊല്യൂഷൻ എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൺ ഡിസൊല്യൂഷൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് എ പാർട്ട്ണർ മേ ടേൺ ഔട്ട് ടു ബി ഡെബിറ്റ് ബാലൻസ് ബിക്കോസ് ഓഫ് ദ അഡ്ജസ്റ്റ്മെന്റ്സ് മെയ്ഡ്. ചില സമയത്ത് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വരാം ഡിസൊല്യൂഷന്റെ സമയത്ത്. സച്ച് ഡെബിറ്റ് ബാലൻസ് ഇസ് കോൾഡ് ഡെഫിഷ്യൻസി. അപ്പൊ ഈ പറയുന്ന ഡെബിറ്റ് ബാലൻസിനെ നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയും. ഇപ്പൊ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ ഇഫ് ദ പാർട്ട്ണർ ഇസ് സോൾവെന്റ്, ആ പാർട്ട്ണർ സോൾവെന്റ് ആണെങ്കിൽ, ചെയ്യേണ്ട കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ഹി വിൽ മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രിങ്ങിങ് നെസസറി ക്യാഷ് ഇൻ ടു ദ ഫേം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡെബിറ്റ് ബാലൻസ് ആ പാർട്ട്ണർ തന്നെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ക്യാഷ് കൊണ്ടുവരും. നമുക്കറിയാം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നില്ലേ നമ്മുടെ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും, ക്യാഷ് കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ ക്യാഷ് അങ്ങോട്ട് കിട്ടുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ ഈ സിറ്റുവേഷൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരണം, അതാണ് സിറ്റുവേഷൻ. അപ്പൊ ഒരു സോൾവെന്റ് പാർട്ട്ണർ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരും. സംടൈംസ് എ പാർട്ട്ണർ മേ നോട്ട് ഹാവ് സഫിഷ്യന്റ് ഫണ്ട് വിത്ത് ഹിം ടു ബ്രിങ് ഇൻ ടു ദ ബിസിനസ് ടു മേക്ക് ഗുഡ് ദ ഡെഫിഷ്യൻസി. ചില സിറ്റുവേഷനിൽ പാർട്ട്ണറിന് കയ്യിൽ കാശില്ലാന്ന് വരാം. എന്നുവെച്ചാൽ ആ സമയത്ത് ഫണ്ട് ഇല്ലെങ്കിൽ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ബ്രിങ് ഇൻ ഇനഫ് ക്യാഷ്, അല്ലെ, സഫിഷ്യന്റ് ഫണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് വരും. ഇൻ സച്ച് എ കേസ് ഹി മേ ബി ഡിക്ലയർഡ് ആസ് ഇൻസോൾവെന്റ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അയാളെ ഇൻസോൾവെന്റ് എന്ന് ഡിക്ലയർ ചെയ്യേണ്ടവരാം. ഇൻസോൾവെന്റ് ഡിക്ലയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അയാളുടെ കയ്യിൽ പിന്നെ ഒരു കാര്യത്തിനും പൈസ ഇല്ല എന്നാണ് അർത്ഥം. പ്രയർ ടു ദ ഡിസിഷൻ ഇൻ ഗാർഡ്നർ വേഴ്സസ് മുറി, ഗാർഡ്നർ വേഴ്സസ് മുറി എന്ന് പറയുന്നത് ഒരു കേസാണ്, ഒരാളൊരു കേസ് കൊടുത്താണ്. അപ്പൊ ആ കേസിന്റെ ഡിസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ റൂള് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുന്നതിന് മുന്നേ ഈ ലോസ് ഇല്ലേ, എന്നുവെച്ചാൽ ഈ ഡെഫിഷ്യൻസി, ഒരു ഇൻസോൾവെന്റ് ആയ പാർട്ട്ണറിന്റെ അക്കൗണ്ടിലുള്ള ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, സച്ച് എ ലോസ് വാസ് ട്രീറ്റഡ് ആസ് എൻ ഓർഡിനറി ലോസ് ആൻഡ് ഷെയർഡ് ബൈ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പൊ സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സാധാരണ എല്ലാ ലോസും ഡിവൈഡ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ ലോസും അവർ തന്നെ ബിയർ ചെയ്തുകൊണ്ടിരുന്നത്, ബാക്കിയുള്ള പാർട്ട്നേഴ്സ്. സോൾവെന്റ് ഇൻസോൾവെന്റ് അല്ലാത്ത ബാക്കിയുള്ള പാർട്ട്നേഴ്സ്, നമ്മൾ കറിയ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ആരാ ഷെയർ ചെയ്യുന്നത്, പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോയിലാണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ. അതേപോലെ തന്നെയായിരുന്നു ഈ പറയുന്ന ഇൻസോൾവൻസി കാരണം ഉണ്ടായ ലോസും ഷെയർ ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്, എപ്പോ വരെ, കാരണം വേഴ്സസ് മുറി എന്നുള്ള കേസ് വരുന്നതിന് മുന്നേ. But in Gardner versus Murray, it was held that in the absence of any agreement to the contrary, the loss arising due to insolvency of a partner is capital loss and therefore must be shared by the solvent partners in the ratio of their capital just prior to dissolution. Appo endha parane, കാർണ വേഴ്സസ് മുറയിൽ പറയുന്നത് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രറി, വേറെ ആയിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ഒരു കോൺട്രഡിക്ഷൻ വരാത്തിടത്തോളം, എന്നുവെച്ചാൽ ഓൾറെഡി അവര് ബിസിനസ്സിന്റെ എവിടെയെങ്കിലും എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടാവും, ചില സമയത്ത് ഈ ഓർഡിനറി ലോസ് പോലെ ട്രീറ്റ് ചെയ്തോളാം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തോളാം എന്നൊരു എഗ്രിമെന്റ് ഇല്ലാത്തിടത്തോളം, the loss arising due to insolvency of a partner is capital loss. അപ്പൊ ആ ലോസിനെ നമ്മൾ ക്യാപിറ്റൽ ലോസ് ആണ്, ഓർഡിനറി ലോസ് ആയി ട്രീറ്റ് ചെയ്യാതെ ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും, ആൻഡ് therefore must be shared by the solvent partners in the ratio of their capital. സോൾവെന്റ് പാർട്ട്നേഴ്സ് അതുകൊണ്ട് തന്നെ അത് അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കണം ജസ്റ്റ് പ്രയർ ടു ഡിസൊല്യൂഷൻ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസൊല്യൂഷന്റെ തൊട്ട് മുന്നേയുള്ള എന്താണോ ക്യാപിറ്റൽ, ആ ക്യാപിറ്റലിന്റെ റേഷ്യോയില് ആയിരിക്കണം ഈ പറയുന്ന ഇൻസോൾവൻസി കൊണ്ടുള്ള ലോസ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഈ മുറയുടെ കേസ് വരുന്നതിന് തൊട്ട് മുന്നേ വരെ അത് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓർഡിനറി ലോസ് പോലെ ട്രീറ്റ് ചെയ്തിട്ട് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരുന്നു. ഇപ്പൊ ഗാർണർ വേഴ്സസ് മുറയുടെ റൂള് വന്നതിന് ശേഷം അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്,
നമ്മൾ ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ. അപ്പൊ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിസൊല്യൂഷന് തൊട്ട് മുന്നത്തെ ക്യാപിറ്റലാണ്. അപ്പൊ ഈ ക്യാപിറ്റൽ തന്നെ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആയിട്ട് എടുക്കാം. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാം. ഇപ്പം ക്യാപിറ്റലിന്റെ റേഷ്യോയില് ആ ലോസ് ഡിവൈഡ് ചെയ്തെടുക്കണം. ആരെ ഡിവൈഡ് ചെയ്തെടുക്കണ്ടേ? സോൾവെന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ലോസ്, അയാളുടെ അക്കൗണ്ടിലുള്ള ലോസ്, സോൾവെന്റ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഗാർണർ വേഴ്സസ് മുറയിൽ എന്തൊക്കെയാ ഡെസിഷൻസ് വന്നിരിക്കുന്നത് നോക്കാം. ദ ജഡ്ജ്മെന്റ് ലെയ്ഡ് ഔൺ ദ ഫോളോയിങ് റൂൾസ്, കുറെ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പറഞ്ഞത് ദ റിയലൈസേഷൻ ലോസ് വിൽ ബി ബോൺ ബൈ ഓൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഇൻസോൾവെന്റ് പാർട്ട്ണർ ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പം റിയലൈസേഷനിൽ ലോസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അത് ഈ ഇൻസോൾവെന്റ് പാർട്ട്ണറും കൂടെ അയാളുടെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കണം. ഇൻസോൾവെന്റ് ആണെങ്കിലും റിയലൈസേഷൻ ലോസ് നമ്മൾ പഴയത് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എല്ലാവരും ഷെയർ ചെയ്തെടുക്കണം എന്നർത്ഥം. ദ സോൾവെന്റ് പാർട്ട്ണർ ഷുഡ് ബ്രിങ് ഇൻ ക്യാഷ് ഈക്വൽ ടു ദ ഷെയർ ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. ഇപ്പൊ റിയലൈസേഷൻ ലോസ് ഷെയർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യാറ് സാധാരണ? അവരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അത്രയും എമൗണ്ട് അവരെന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണോ അങ്ങോട്ട് കൊണ്ടുപോകണോ അത് നമ്മൾ തീരുമാനിക്കും. ഇവിടെ പറയുന്നത് ആ ലോസ് ബിയർ ചെയ്ത ആ എമൗണ്ട്, അത്രയും ക്യാഷ് സോൾവെന്റ് പാർട്ട്നേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊണ്ടുവരണം. അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരണോ കൊണ്ടുപോകണോ എന്നുള്ള തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ റിയലൈസേഷൻ ലോസിന്റെ അത്രയും എമൗണ്ട് സോൾവെന്റ് പാർട്ട്നേഴ്സ്, ഇൻസോൾവെന്റ് പാർട്ട്ണറിന് ക്യാഷ് കൊണ്ടുവരാനില്ലല്ലോ, അപ്പൊ സോൾവെന്റ് പാർട്ട്നേഴ്സ് അത്രയും എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിരിക്കണം. തേർഡ് പറയുന്നത് ദ ഇൻസോൾവെൻസി ലോസ് ഓഫ് ദ ഇൻസോൾവെന്റ് പാർട്ട്ണർ മസ്റ്റ് ബി ഷെയർഡ് ബൈ ദ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ ദർ ക്യാപിറ്റൽ റേഷ്യോ. ഇതാണ് നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യണം, അവിടെ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ അക്കൗണ്ടിലുള്ള ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ഡെഫിഷ്യൻസി, അതെന്ത് ചെയ്യണം, സോൾവെന്റ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമ്മൾ വേറൊരു റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രമല്ല ക്യാപിറ്റൽ റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. Capital ratio will be determined on the basis of their capital appearing in the balance sheet of the firm just prior to dissolution. Dissolution തൊട്ടു മുന്നേ അവരുടെ ബാലൻസ് ഷീറ്റിൽ എത്രയാണോ ക്യാപിറ്റൽ ബാലൻസ് കാണിക്കുന്നത് അതായിരിക്കണം അവരുടെ ക്യാപിറ്റൽ റേഷ്യോക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ക്യാപിറ്റൽ. നെക്സ്റ്റ് ഒരു നോട്ട് പറഞ്ഞിരിക്കുന്ന വൈൽ ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ റേഷ്യോ ഓഫ് ദ സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് വെദർ ദ ക്യാപിറ്റൽസ് ആർ മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇപ്പം ഇതിൽ രണ്ട് മെത്തേഡിൽ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലായിരിക്കാം ഈ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. അപ്പം എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നോക്കാം. ഇൻ കേസ് ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇസ് ഫോളോഡ്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഇൻസോൾവെൻസി ലോസ് വിൽ ബി ബോൺ ബൈ ദ സോൾവെന്റ് പാർട്ട്നേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന റേഷ്യോ ആയിരിക്കണം. ഇൻ സച്ച് എ കേസ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് on capital, interest on drawings, etc. are made through current account. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രോയിങ്സിൻ്റെയും ഇതിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. പക്ഷെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫിക്സഡ് ക്യാപിറ്റൽ തന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിന് ശേഷമാണ്. നെക്സ്റ്റ്, ഇൻ കേസ് ദ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇസ് യൂസ്ഡ്, ഇൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദെൻ ദ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ ഷുഡ് ബി ടേക്കൺ ആസ് ദ ബേസ് ഫോർ ഡിറ്റർമിനിങ് ദ ക്യാപിറ്റൽ റേഷ്യോ. അപ്പം ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലാണ് നമ്മൾ എടുക്കേണ്ടത്. മറ്റേത് പറഞ്ഞത് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്ന ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണെങ്കിൽ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയതിന് ശേഷം വരുന്ന ബാലൻസ് ആണ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് ആയിട്ട് എടുക്കേണ്ടത്.
ഇപ്പൊ ക്യാപിറ്റലകത്ത് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം, ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം, റിസർവ് ഫണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത്രയും ഐറ്റംസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അത് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇറ്റ് മേ ബി കെയർഫുള്ളി നോട്ടഡ് ദാറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ, വി നീഡ് നോട്ട് കൺസിഡർ ദ റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പം ഈ റിയലൈസേഷൻ പ്രോഫിറ്റ് ലോസ്, ഈ നമ്മൾ പറഞ്ഞ ഐറ്റംസ് ഇല്ല, ജനറൽ റിസർവ്, റിസർവ് ഫണ്ട്, ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന റിയലൈസേഷൻ പ്രോഫിറ്റോ ലോസോ തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇൻസോൾവൻസി ലോസ് ഓഫ് ദ ഇൻസോൾവൻ പാർട്ട്ണർ വിൽ ബി വോൺ ബൈ ദ പാർട്ട്ണർ, അത് സോൾവൻ പാർട്ട്നേഴ്സ് ഇൻ ദ ലാസ്റ്റ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ റേഷ്യോ. ഇപ്പം എന്താ വ്യത്യാസം പറഞ്ഞത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ തന്നെ എടുക്കണം. ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഇയർ ഡിസൊല്യൂഷൻ സമയത്തുള്ള ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും, അതിലൊരു ക്യാപിറ്റൽ ഉണ്ടാവും, അതെടുക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ആ ക്യാപിറ്റലിൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ജനറൽ റിസർവ്, റിസർവ് ഫണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം, പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഉണ്ടാവില്ലേ ബാലൻസ് ഷീറ്റിൽ, അതൊക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എക്സെപ്റ്റ് റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്, അതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആ ക്യാപിറ്റലിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കാം. ഇന്ത്യയിൽ, ഇപ്പം ഇന്ത്യയിലല്ല കേസ് നടന്നത്, അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ആ റൂൾ ആപ്ലിക്കബിൾ ആണോ നോക്കണമല്ലോ. ദർ ഇസ് നത്തിങ് ഇൻ ദ ഇന്ത്യൻ പാർട്ട്നർഷിപ്പ് ആക്ട് വിച്ച് ഗോസ് എഗെയിൻസ്റ്റ് ദ റൂൾ ലേ ഡൗൺ ഇൻ ദിസ് കേസ്. അപ്പം ഈ റൂൾ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പാർട്ട്നർഷിപ്പ് ആക്ടിൽ ഒന്നുമില്ല, അപ്പം നമുക്ക് ഈ റൂൾ ഫോളോ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇൻ ഇന്ത്യ ദ റൂൾ ലേ ഡൗൺ ഇൻ ഗാർണർ വേഴ്സസ് മുറേ ഇസ് അപ്ലൈഡ് വിത്ത് സം മോഡിഫിക്കേഷൻ. എന്നാലും നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷനോടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. The modification is that the realization loss need not be brought in cash by the solvent partners because ultimately the same will have to be returned to them. If ever a realization loss varuvaanengil solvent partners adu cash ay kondarana nu parnille അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്യാഷ് കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലേ, അത് നെസസറി അല്ല എന്നാണ് പറയുന്നത്. നെസസറി അല്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവരണ്ടെന്നല്ല പറഞ്ഞത്, അങ്ങനെ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ അത് കൊണ്ടുവരണ്ട. അപ്പൊ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. എന്തുകൊണ്ട്? അത് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവസാനം അത് അവർക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാനല്ല ചെയ്യുന്നത്, പിന്നെയും അത് നമ്മൾ റീ അഡ്ജസ്റ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് അതിനിടയിൽ കൊണ്ടുവരണമെന്നില്ല. അതില് നമുക്ക് സമ്മറിയായിട്ട് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം കിട്ടുവാണെങ്കിൽ ദ സോൾവൻ പാർട്ട്നേഴ്സ് നീഡ് നോട്ട് ബ്രിങ് ദ ലോസ് ഓൺ റിയലൈസേഷൻ ഇൻ ക്യാഷ് അൺലെസ് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ടു അപ്ലൈ ദ ഡിസിഷൻ ഇൻ ഗാർണർ വേഴ്സസ് മുറേ. ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഗാർണർ വേഴ്സസ് മുറേ അപ്ലൈ ചെയ്യാൻ പറയുന്നില്ലെങ്കിൽ നമ്മളത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. The insolvency loss of the insolvent partner will be divided, debited to the solvent partner's capital account in the ratio of capital as they stood just before dissolution. The journal entries, appo adine verana journal entry endanu vacha solvent partner's capital account to insolvent partner's capital account, ee entry vechana nammal adu divide cheythu kodukana. The account nammal balance cheyumbo automatically vacha nammal aa debit side lana varunadengil adu automatically ingane varu. Appo entry aayittu ningal padikkanilla solvent partners capital account, insolvent partners capital account ആണ് എൻട്രി വരുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെന്നൈ ചെയ്യാം. ദ ഫോളോയിങ് വാസ് ദ പൊസിഷൻ ഓഫ് പി ക്യു ആൻഡ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ആസ് ഓൺ 31st March 2017. അപ്പൊ മൂന്ന് പാർട്ട്നേഴ്സിന്റെ ഈക്വൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി ആണ് അല്ലെ, 1:1:1 വരും. അപ്പൊ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റീസ് ആൻഡ് അസറ്റ്സിൽ, ലാബിലിറ്റീസിൽ തന്നിരിക്കുന്ന ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ തന്നിട്ടുണ്ട് പിയുടെയും ക്യൂടെയും. ഇനി അസറ്റ്സ് ആയിൽ നോക്കുക, ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട്, റിയലൈസേഷന്റെ ലോസ് തന്നിട്ടുണ്ട്, ആറിന്റെ ക്യാപിറ്റൽ ഓവർ ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ആർ എന്താണ്, ഇൻസോൾവെന്റ് ആയിരിക്കും അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ആർ ബിക്കെയിം ബാങ്ക്റപ്റ്റ്, അപ്പൊ ആർ നമ്മൾ പറഞ്ഞ പോലെ ഇൻസോൾവെന്റ് ആയി. 50 paisa rupees വാസ് റിസീവ്ഡ് ഫ്രം ഹിസ് എസ്റ്റേറ്റ്, അയാളുടെ എസ്റ്റേറ്റ് നിന്ന് സെയിൽ ചെയ്തപ്പം, എന്നുവെച്ചാൽ അയാളുടെ സ്വത്ത് നിന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റത്ത് 50 paisa rupees അയാൾക്കുള്ള ലോസിന്റെ, എന്ന് വെച്ചാൽ അയാളുടെ എത്രയാണോ അയാൾക്ക് ഡെബിറ്റ് ഡെഫിഷ്യൻസി വരുന്നത്, അതിൽ 50 paisa rupees നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
close the books of the firm assuming a partner's that partner's capital account of fixed or partner's capital account of fluctuating. അപ്പോൾ രണ്ട് മെത്തേഡിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും. അപ്പോൾ നമുക്കിത് ഗാർഡനർ വേഴ്സസ് മുറയിലാണ് ചെയ്യേണ്ടത്. അപ്പം അതിൽ എന്ത് ചെയ്യാം നമ്മൾ, അതുകൊണ്ട് തന്നെ ഗാർഡനർ വേഴ്സസ് മുറ റൂൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് സോൾവിങ് പാർട്ട്നേഴ്സ് ഈ ക്യാഷ് ആയിട്ട് ബ്രിങ് ചെയ്യുന്നത് മാതിരി തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക്കലി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗാർഡനർ വേഴ്സസ് മുറയിൽ തന്നെ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ ഇതിൽ പുതിയതായിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ആദ്യം നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെ ചെയ്യാം. അപ്പോൾ അതിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ആസ് എപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് എടുക്കാൻ പറഞ്ഞത്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് എത്രയാണ് സോൾവൻ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത്, ഒരാളുടെ 70,000 ഒരാളുടെ 30,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 70:30 അല്ലെങ്കിൽ 7:3 നമുക്ക് റേഷ്യോ കിട്ടി. ഇനി ആറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് നോക്കാം, എത്രയാണ് അവരുടെ ഡെബിറ്റ് ബാലൻസ് വരുന്നത്. പാറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയാൽ ഓൾറെഡി 14,000 ലോസിൽ കിടക്കുന്നത് അല്ലെ. അത് കൂടാതെ നമുക്ക് പറയാം ഇവിടെ റിയലൈസേഷൻ ലോസ് ഉണ്ട് 96,000 അല്ലെ. ആ റിയലൈസേഷൻ ലോസ് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പം ഒരാൾക്ക് എത്ര വരും, 32,000 ഓൾറെഡി ലോസ് വരും അല്ലെ. അപ്പൊ 14,000 ഓൾറെഡി അക്കൗണ്ടിലെ ബാലൻസ് ലോസ് ആണുള്ളത്. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കുക, എന്താണ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ റിയലൈസേഷൻ ലോസ് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 32,000 ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്, ഒരാൾക്ക് 32,000 വന്നു. പിന്നെ നമുക്ക് വരുന്നത് ജനറൽ റിസർവും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ജനറൽ റിസർവ് ലാബിലിറ്റി സൈഡില് എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് അല്ലെ, ലോസ് അല്ലല്ലോ, റിസർവ് ആണ്. റിസർവിലെ പൈസ അവരെ ഡിവൈഡ് ചെയ്ത് എടുക്കുവാണ്. ഇപ്പൊ 30,000 ആണ് നമുക്ക് റിസർവ് ഉള്ളത്. റിസർവ് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആറിന് എത്ര കിട്ടി, 10,000 കിട്ടി. അപ്പൊ ലോസ് 14,000. അതുകൂടാതെ അക്കൗണ്ട് ബാലൻസിലുള്ള ഡെഫിഷ്യൻസി 14,000. അതുകൂടാതെ റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു 32,000 വന്നു. പിന്നെ നമ്മുടെ ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്തപ്പം 10,000 വന്നു. ഇപ്പൊ ടോട്ടൽ അയാളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് വരും, 36,000. ഇത് അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് അത്ര വരെ പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് നോക്കിയാലും മതി, ഇങ്ങനെ ചെയ്യണമെന്നില്ല. അക്കൗണ്ട് അതുവരെ ഉള്ള പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ബാലൻസ് നോക്കുക, 36,000. ഇതിൽ നമ്മളോട് എന്താ പറഞ്ഞത്, 50 paisa ഇൻ എ റുപ്പി വാസ് റിക്കവേർഡ്. ഒരു രൂപയിൽ 50 paisa വെച്ച് തിരിച്ചു കിട്ടി. എന്നുവെച്ചാൽ ഈ കിട്ടിയ 36,000 പകുതി തിരിച്ചു കിട്ടി എന്നല്ലേ അർത്ഥം. 100 paisa 50 paisa കിട്ടി. അപ്പൊ ഇൻറ്റു 50/100 അല്ലെങ്കിൽ 1/2 എടുത്താൽ മതി. അപ്പൊ 18,000 നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി അല്ലേ. ടോട്ടൽ ലോസ് 36,000 ആയിരുന്നു, അതിൽ 18,000 നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും അയാളുടെ ലോസ് എത്ര വരുന്ന, 36,000 എന്ന് 18,000 റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആക്ച്വൽ ലോസ് 18,000 ആണ്. ഈ 18,000 ആണ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം, ആറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം, ഓൾറെഡി 14,000 ഡെഫിഷ്യൻസി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്തൊക്കെ ഐറ്റംസ് ഉള്ള, റിയലൈസേഷന്റെ ലോസ് കിടപ്പുണ്ട്, ജനറൽ റിസർവ് കിടപ്പുണ്ട്. ഇപ്പൊ റിയലൈസേഷൻ ലോസ് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇയാളുടെ ഷെയർ 32,000 എടുത്തു. പിന്നെ ജനറൽ റിസർവ് ഇങ്ങോട്ട് കിട്ടാനുള്ള ഐറ്റമാണ്. അപ്പൊ അത് എന്ത് ചെയ്തു, അത് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000 ഇയാളുടെ ഷെയർ. അപ്പൊ നമുക്ക് ടോട്ടൽ ലോസ് 36,000. ഈ 36,000 അയാളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾക്ക് 50 paisa റിക്കവർ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പം അത്രയും എമൗണ്ട് 18,000 ആയി, അതിന്റെ പകുതി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പം ബാക്കി ബാലൻസ് 18,000 ആണ് ആക്ച്വൽ ലോസ്. ഈ ലോസ് എന്ത് ചെയ്യാം, നമ്മൾ 7:3 ബാക്കി പാർട്ട്നേഴ്സ് പോൺ ചെയ്യേണ്ടത്, അവർ സഹിക്കേണ്ടതാണ്. അപ്പൊ അതെന്ത് ചെയ്തു, നമ്മൾ 7:3 ഡിവൈഡ് ചെയ്തപ്പം ബിക്ക് എത്ര വന്നു, 12,600 വന്നു, സോറി പീക്ക് 12,600 വന്നു, ക്യൂടെ എത്ര വന്നു, 5,400 വന്നു. അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ, നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ എന്താണ്, അവരുടെ ക്യാപിറ്റൽ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെ. അപ്പൊ ക്യാപിറ്റൽ പിയുടെയും ക്യൂടെയും നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതാം, 70,000, 30,000. പക്ഷേ ആറിൻ്റെ എഴുതുമ്പം എവിടെ എഴുതണം, നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം അല്ലെ. ഓവർ ഡ്രോൺ ആണ് 14,000. അപ്പൊ ആദ്യം ബാലൻസ് ബൈ ബാലൻസ് വന്നിട്ട് രണ്ടുപേരുടെ പിയുടെയും ക്യൂടെ എഴുതി, ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആറിൻ്റെ എഴുതി. അതിനുശേഷം നമുക്ക് എന്താ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത്,
ഒന്ന് റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്യാനുണ്ട് അല്ലെ. റിയലൈസേഷൻ ലോസ് ആയതുകൊണ്ട് നമ്മൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു 32,000, 32,000 and 32,000. പിന്നെ എന്താ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളത്? ജനറസ് സെർവ് എന്ന് പറയുമ്പോൾ ബൈ ജനറസ് സെർവ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയലൈസേഷൻ ലോസ് നമ്മളോട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആരൊക്കെ കൊണ്ടുവരണം? സോൾവെന്റ് പാർട്ട്നേഴ്സ് മാത്രം. ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ 32,000, 32,000, 32,000 മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ ക്രെഡിറ്റ് സൈഡിൽ അത് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് എഴുതുമ്പം പിക്കും ക്യൂക്കും മാത്രം കാണിച്ചാൽ മതി. എത്രയാ കൊണ്ടുവരേണ്ടത്? അവർ 32,000 വെച്ച് കൊണ്ടുവരണം. എത്രയാണ് ലോസ് ഡിവൈഡ് ചെയ്ത്, റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്ത് അത്രയും എമൗണ്ട്. അപ്പൊ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 32,000, 32,000 എഴുതി. അതിനുശേഷം നമ്മൾ ആറിന്റെ പ്രോപ്പർട്ടിന്ന് നമുക്ക് എത്ര റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? 18,000 റിയലൈസ് ചെയ്യാൻ പറ്റിയില്ലേ. 38,000 50 paisa വെച്ചിട്ട് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 18,000 റിയലൈസ് ചെയ്തു. അത് നമുക്ക് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആരുടെ അക്കൗണ്ടിൽ എഴുതാം? ആറിന്റെ അക്കൗണ്ടിൽ കാണിക്കാം. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 18,000. അപ്പം ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊണ്ടുവരണ എൻട്രി വേണ്ടേ. വെച്ചുകഴിഞ്ഞാൽ ഇവര് ഈ 18,000 കൂടി എഴുതിയതിനു ശേഷം ആറിന്റെ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ്, ആ ബാലൻസ് പിയും ക്യൂയും കൊണ്ടുവരുന്ന എൻട്രി. പിയും ക്യൂയും കൊണ്ടുവരുന്ന എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെയായിരുന്നു? 12,600 and 5,400. അപ്പൊ എൻട്രി എഴുതാം ബൈ പീസ് ക്യാപിറ്റൽ ബൈ ക്യൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആറിന്റെ കോളത്തിൽ എഴുതാം അല്ലെ. ആറിന്റെ കോളത്തിൽ എഴുതണ്ടേ. ബൈ പീസ് ക്യാപിറ്റൽ ബൈ ക്യൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആറിന്റെ കോളത്തിൽ എഴുതാം. അപ്പൊ ആറിന്റെ അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പൊ ഈ ബൈ പീസ് ക്യാപിറ്റൽ ക്യൂസ് ക്യാപിറ്റൽ എന്ന് എഴുതിയ എൻട്രി നമ്മൾ ഇങ്ങോട്ട് തിരിച്ചും അതിന്റെ ഓപ്പോസിറ്റും ഇവിടെ തന്നെ വരില്ലേ. അപ്പം അത് ഇവിടെ പോസ്റ്റ് ചെയ്യാം. ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിയുടെ അക്കൗണ്ടിലും ക്യൂടെ അക്കൗണ്ടിലും നമ്മൾ പോസ്റ്റ് ചെയ്യണം. അപ്പൊ സെയിം എൻട്രി തന്നെ നമ്മൾ രണ്ട് സൈഡിലും പോസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സെയിം എൻട്രിയുടെ രണ്ട് സൈഡും അവിടെ തന്നെയാണ് വരുന്നത്, ആ അക്കൗണ്ടിനകത്ത് തന്നെയാണ് വരുന്നത്. നമ്മൾ മൂന്ന് പേരുടെ അക്കൗണ്ട് ഒരുമിച്ചല്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എൻട്രിയുടെ രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യേണ്ടവരും. അപ്പൊ അതവിടെ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറം വരും. അപ്പൊ ബൈ പീസ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ പീസ് ക്യാപിറ്റൽ ക്യൂസ് ക്യാപിറ്റൽ ടു ആർസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിയുടെയും ക്യൂടെയിലും നമ്മൾ 12,600, 5,400 പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം വേണം അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പൊ ഈ ഒരു എൻട്രി നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുത്ത എമൗണ്ട് ഇല്ലേ, അതിന്റെ എൻട്രി രണ്ട് സൈഡിലും വരും, മാറിപ്പോകാൻ പാടില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആറിന്റെ അക്കൗണ്ട് ആണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ ആറിന്റെ അക്കൗണ്ടിൽ ആ എമൗണ്ട് പീസ് ക്യാപിറ്റൽ ക്യൂസ് ക്യാപിറ്റൽ അവരാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ പേരിൽ കാണിക്കാം. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിയുടെ അക്കൗണ്ടിലും ക്യൂടെ അക്കൗണ്ടിലും സെയിം എമൗണ്ട് കാണിക്കണം. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടുന്നത് അത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇപ്പൊ ക്ലിയർ അല്ലേ? നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എടുത്തു. പിന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? റിയലൈസേഷൻ അക്കൗണ്ടും പിന്നെ ജനറസ് ആവും, അതെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ റിയലൈസേഷന്റെ ലോസ് ഇവർ രണ്ടുപേരും കൊണ്ടുവന്നു സോൾവൻ പാർട്ട്നേഴ്സ്. അതിനുശേഷം നമ്മളോട് പറയാണ് ക്യൂടെ അക്കൗണ്ടിൽ നിന്ന് അല്ല സോറി ആറിന്റെ ബാങ്ക് റപ്റ്റ് ആയ ആറിന്റെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് 50 paisa per 1 rupee നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 18,000 എൻട്രി അവിടെ എഴുതി. അതിനുശേഷമാണ് നമ്മൾ ലോസ് ബിയർ എന്ന എൻട്രി ചെയ്ത ബൈ പീസ് ക്യാപിറ്റൽ ക്യൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആറിന്റെ അക്കൗണ്ടിൽ കാണിച്ചു. ഡെബിറ്റ് സൈഡിൽ ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിയുടെയും ക്യൂടെ അക്കൗണ്ടിൽ കാണിച്ചു. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അത് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാലോ. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന് നമുക്ക് അക്കൗണ്ടിൽ ബാലൻസ് 20,000 തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ അക്കൗണ്ടിൽ എന്താ ഇവിടെയൊക്കെ ക്യാഷ് വരുന്നുണ്ട്? ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ക്യാഷ് വരുന്നില്ല, ബൈ ക്യാഷ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് എൻട്രി വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾ എന്ത് വേണം? ഇവിടെ കാണിക്കണം അല്ലെ. ടു പീസ് ക്യാപിറ്റൽ 32,000, ടു ക്യൂസ് ക്യാപിറ്റൽ 32,000, ടു ആർസ് ക്യാപിറ്റൽ 18,000 എന്ന് നമ്മൾ മൂന്നും ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി നമുക്ക് ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബാലൻസ് ഇല്ലേ, അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇവിടെ അത് ക്രെഡിറ്റ് സൈഡിൽ എന്തായിട്ട് വരും? ബൈ പീസ് ക്യാപിറ്റൽ 67,400, പിന്നെ ബൈ ക്യൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 34,600 വരും. അപ്പൊ അക്കൗണ്ട് ടാലി ആവും. ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് പാടില്ല, ഡിസൊല്യൂഷൻ ആണ്. എല്ലാ അക്കൗണ്ടും ക്ലോസ് ആയിരിക്കണം, ഇനി എവിടെയും ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു.
ഇനി സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ മാറും. അപ്പോൾ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ നമുക്ക് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാനുള്ള ജെൻഡർ റിസർവോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടോ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റലിൻ്റെ റേഷ്യോ. ഇപ്പോൾ 70,000 30,000 ആയിരുന്നു ക്യാപിറ്റൽ. അതിലിപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടായിരുന്നു? റിയലൈസേഷൻ ലോസും ജെൻഡർ റിസർവും ആയിരുന്നു. റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ജെൻഡർ റിസർവ് 30,000 അത് ഈക്വലി ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ, ഈക്വൽ റേഷ്യോ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, 10,000 10,000 വെച്ച് ഇവർക്ക് രണ്ടുപേർക്കും വരും. മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 10,000 10,000 വെച്ചിട്ട് ഇപ്പൊ ഇവിടെ പുതിയ ക്യാപിറ്റൽ എത്രയായി? 80,000:40,000 ആയി. അപ്പം പുതിയ റേഷ്യോ 2:1. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫിക്സഡ് ക്യാപിറ്റലിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷമാണ് റേഷ്യോ കിട്ടേണ്ടത്. അപ്പം നമ്മുടെ റേഷ്യോ 2:1. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ. നമ്മൾ ആറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിച്ചു, അവരുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ എമൗണ്ട് കണ്ടുപിടിച്ചു, അവസാനം ഇൻസോൾവെന്റി ലോസ് കണ്ടുപിടിച്ചു 18,000. നമ്മൾ കഴിഞ്ഞ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് റേഷ്യോ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, പുതിയ റേഷ്യോ 2:1 വേണം നമ്മളെ ലോസ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ലോസ് പീക്കും ക്യൂക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ, 12,000 6,000 ആയിട്ട് വന്നു അല്ലേ. റേഷ്യോ മാറിയത് കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന എമൗണ്ട് ഡിഫറെന്റ് ആയിട്ട് വരും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ആദ്യം ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ പീക്കും ക്യൂക്കും ക്രെഡിറ്റ് സൈഡിൽ 70,000 30,000 ബാലൻസ് വന്നു. ആറിന് എവിടെ വന്നു, ഡെബിറ്റ് സൈഡിൽ വന്നു 14,000 ബാലൻസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ റിസർവ് റിയലൈസേഷൻ ലോസും ഡിവൈഡ് ചെയ്യണം. ജനറൽ റിസർവ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 30,000 മൂന്ന് പേർക്കും 10 10 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. റിയലൈസേഷൻ ലോസ് നമ്മൾ എന്ത് ചെയ്തു, മൂന്ന് പേർക്കും ഡിവൈഡ് ചെയ്തു 32 32 32 ആയിട്ട്. അതിനുശേഷം ഈ 32 എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്തെ എൻട്രി എഴുതിക്കോ, മറന്നു പോകണ്ട. അത് തിരിച്ചു കൊണ്ടുവരുന്ന എൻട്രി ആരുടെ അക്കൗണ്ടിലൊക്കെ, പിയുടെയും ക്യൂടെയും അക്കൗണ്ടിൽ മാത്രം 32 32 എഴുതി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആറിന്റെ അക്കൗണ്ട് നമുക്കൊരു കുറച്ച് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്, 50 പൈസ വെച്ചിട്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്തു, 18,000 ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതിനുശേഷം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ആറിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന എമൗണ്ട് 12,000 6,000 അല്ലേ നമുക്ക് കിട്ടിയത്. ആ 12,000 6,000 അവരുടെ പേരിൽ കാണിക്കുക. പി കൊണ്ടുവരുന്നത് 12,000, ക്യു കൊണ്ടുവരുന്നത് 6,000. ആ സെയിം എൻട്രിയുടെ ഡെബിറ്റ് സൈഡിൽ എന്തായിട്ട് കാണിക്കണം, ആർസ് ക്യാപിറ്റലിന് വന്നിട്ട് പിയുടെ അക്കൗണ്ടിലും ക്യൂടെ അക്കൗണ്ടിലും സെയിം എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇപ്പം അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബാലൻസിങ് ഫിഗർ ക്യാഷ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ക്യാഷ് അക്കൗണ്ട് ആസ് യൂഷ്വൽ നമുക്കറിയാം, ആദ്യം എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാഷിന്റെ ബാലൻസ് ഉണ്ട് 20,000, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം, അതിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പി കൊണ്ടുവന്ന 32,000, ക്യു കൊണ്ടുവന്ന 32,000, ആറിന്റെ അക്കൗണ്ട് നിന്ന് നമ്മൾ അവസാനം റിയലൈസ് ചെയ്തെടുത്ത 18,000. അപ്പൊ ഇത്രയും ക്യാഷ് നമുക്ക് കിട്ടി. അതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്, പിയുടെയും ക്യൂടെയും അക്കൗണ്ട് ബാലൻസ്. അപ്പം അവിടെ ബാലൻസ് മീൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ പീസ് ക്യാപിറ്റൽ 68,000 ക്യൂസ് ക്യാപിറ്റൽ 34,000. അപ്പം അക്കൗണ്ട് എന്താ, ക്യാഷ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ പഠിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ റേഷ്യോ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇത് രണ്ടിലും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ ഡയറക്റ്റ് എടുത്ത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിയലൈസേഷൻ ലോസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എൻട്രി ക്രെഡിറ്റ് സൈഡില് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ അവർ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കണം. പിന്നെ നമ്മൾ ലോസ് ഡിവൈഡ് ചെയ്തെടുക്കുമ്പം ആദ്യം എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡില് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ അക്കൗണ്ടിൽ രണ്ടുപേർ സോൾവെന്റ് പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കാം. സെയിം റെസിപ്രോക്കൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡില് ടു ആ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ പേരിലും മറ്റു രണ്ടുപേരുടെ അക്കൗണ്ടിലും കാണിക്കാം. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബാങ്ക് അക്കൗണ്ടിലേക്ക്. മറ്റ് ബാങ്ക് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ടോട്ടലും നിങ്ങൾക്ക് ഈക്വലായിട്ട് ഒരു രണ്ട് സൈഡിലും ബാലൻസ് ഒന്നും വരില്ല. അപ്പോൾ കറക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന് രണ്ടുമൂന്ന് പ്രോബ്ലംസ് ചെയ്ത് നോക്കണേ. ഇങ്ങനെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടില്ല. രണ്ടുമൂന്ന് പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.